തനിച്ചല്ല നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനും സംവിധായകനുമായ പി പത്മരാജനും ഒപ്പം ലാലിനുണ്ടായിരുന്നു അവര് രണ്ടുപേരും കൂടിയാണ് ഈ ഭാരത പര്യടനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത് ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് വിളിച്ചു കേട്ടത് അതായത് നമ്മുടെ സൂപ്പർ സ്റ്റാർ നമ്മുടെ അഭിമാനമായ മോഹൻലാൽ അഭിനയ ജീവിതം വെടിഞ്ഞ് സന്യാസത്തിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തയാണ് പ്രചരിച്ചിരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം ഇപ്പം നിറയെ പ്രോജക്റ്റുകളുണ്ട് നിർമ്മാണ കമ്പനി ഉണ്ട് വലിയ സിനിമ സംവിധാനം ചെയ്തു കഴിഞ്ഞു അങ്ങനെ നിരവധി പ്രോജക്റ്റുകളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മോഹൻലാൽ സന്യാസത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു മണ്ടൻ വർത്താനമായിട്ട് എനിക്ക് പറയാൻ കഴിയൂ അല്ല എന്നാണ് ഇത് വിളിച്ചു പറഞ്ഞവർ പറഞ്ഞത് അത് പകരക്കാരനായിട്ടാണ് മോഹൻലാൽ പോകുന്ന പോലും ആ പകരക്കാരനോ ഞാൻ ചോദിച്ചു അതെ മോഹൻലാൽ ഇവിടെ സജീവമായി നിൽക്കുമ്പോൾ തന്നെയാണ് മകൻ പ്രണവ് സാധാരണ മനുഷ്യരായി താരപുത്രൻ്റെ ചാടയില്ലാതെ താരത്തിൻ്റെ ചാടയില്ലാതെ ചെരിപ്പ് പോലും ഉപയോഗിക്കാതെ നടക്കുന്നു അതായത് വിവാഹ ജീവിതത്തിന് മുമ്പ് തന്നെ സന്യാസ ജീവിതത്തിലേക്ക് പോകുന്ന പ്രതിധ്വനി പ്രതിഫലനമാണ് പ്രണവ് പലരും വിചാരിച്ചിരിക്കുന്നു അങ്ങനെ തന്നെയാണ് പ്രണവാണ് സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് പ്രണവ് അല്ല മോഹൻലാലാണ് സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ഞാനിത് എനിക്ക് അടുത്തറിയാവുന്ന അല്ലെങ്കിൽ മോഹൻലാലുമായി ഹൃദയബന്ധം സൂക്ഷിക്കുന്നവരുമായി വിളിച്ചു സംസാരിച്ചു ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കേട്ടു അത് സത്യമാണോ കാരണം മോഹൻലാൽ പല പ്രാവശ്യം മരിച്ചു എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട് ജീവിച്ചിരിക്കുന്ന മോഹൻലാലിനെ കൊല്ലാൻ പല ദോഷൈകദതൃക്കുകൾക്കും ആഗ്രഹമായിരുന്നു ആലോചിക്കണം അത്തരം വാർത്തകളാണോ എന്നുള്ളതാണ് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കേട്ട വാർത്ത ശരിയാണ് പക്ഷേ അതിപ്പോഴത്തെ വാർത്തയല്ല ഈ വാർത്തയെക്കുറിച്ച് ഈ സന്യാസ ജീവിതത്തിലേ നിങ്ങളും എഴുതിയിട്ടുണ്ട് എന്നോട് പറഞ്ഞു ശരിയാണ് ഞാൻ കുറച്ച് പുറകിലേക്ക് പോയി അന്ന് അഖിലേന്ത്യാ പര്യടനം അതായത് ഭാരത പര്യടനം എന്നാണ് മോഹൻലാൽ എന്ന് പേരിട്ടത് മോഹൻലാൽ തനിച്ചല്ല നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനും സംവിധായകനുമായ പി പത്മരാജനും ഒപ്പം ലാലിനുണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടിയാണ് ഈ ഭാരത പര്യടനത്തിനേക്ക് പോകാൻ തീരുമാനിച്ചത് അപ്പം ഇടയ്ക്ക് വെച്ച് ലാല് പറഞ്ഞു പപ്പേട്ട ഞാൻ തിരിച്ചു വരില്ല ഞാനെങ്ങനെ സന്യാസ ജീവിതത്തിലേക്ക് പോവുകയാണ് എനിക്ക് വിവാഹ ജീവിതം വേണ്ട ഇനിയൊരു സിനിമാ ജീവിതം വേണ്ട എൻ്റെ വഴി ഞാൻ കണ്ടെത്തിയിരിക്കുന്നു പത്മരാജൻ മോഹൻലാലിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു വാലേ നീ ചെറുപ്പമാണ് കയ്യെത്തിപ്പിടിക്കാൻ ധാരാളം നിനക്കൊണ്ട് നിന്നെ സിനിമയ്ക്ക് ആവശ്യമാണ് നിന്നെ സിനിമയ്ക്ക് അത്യാവശ്യമായി നിൽക്കുമ്പോൾ മുഖം തിരിഞ്ഞുന്നുകൊണ്ട് സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നത് ശരിയല്ല എന്തായാലും ഞാൻ പോകും എന്നുള്ള കാര്യത്തിൽ മോഹൻലാൽ ഉറച്ചു നിന്നു എങ്കിൽ മോലാലിനോടൊപ്പം കുറേ സ്ഥലം വരെ ഞാൻ യാത്ര ചെയ്യാം ഞാൻ എന്തായാലും സന്യാസ ജീവിതത്തിലേക്കില്ല എന്നൊരു തീരുമാനമെത്തി ലാൽ പറഞ്ഞു മതി പപ്പേട്ടൻ എൻ്റെ കൂടെ എത്ര ദിവസമുണ്ടായാലും എനിക്ക് സന്തോഷമാണ് ആ യാത്ര രസകരവും സുഖകരവും അനുഭവമുള്ളവായിരിക്കും അങ്ങനെ അവർ ആ യാത്ര പോകാൻ തീരുമാനിച്ചു യാത്ര പോകാൻ തീരുമാനിച്ച് അതിൻ്റെ പരിപാടികളെല്ലാം പ്ലാൻ ചെയ്ത് ഡേറ്റുകളെല്ലാം തീരുമാനിച്ചതിനിടയിലാണ് ലാലിന് പലപ്പോഴും കഠിനമായ നടുവേദന വരാറുണ്ട് ഈ നടുവേദന വരുമ്പോഴൊക്കെ ഏതെങ്കിലും ആയുർവേദ കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്ക് പോകാറുണ്ട് കുറച്ച് ദിവസമൊക്കെ കടിച്ച് പിടിച്ച് നോക്കി പക്ഷെ വേദന കൂടി വന്നപ്പോൾ കോയമ്പത്തൂർ ആര്യവൈദ ഫാർമസിയിലേക്ക് പോകാൻ തോന്നി അവിടെയാണ് ലാലിന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം അവിടെ ചെല്ലുന്നു ഒഴിച്ചിൽ നടത്തുന്നു മരുന്ന് കഴിക്കുന്നു പുസ്തകങ്ങൾ വായിക്കുന്നു പലരും കാണാൻ വരുന്നു സംസാരിക്കുന്നു ഇതെല്ലാം വീട്ടുകാരും വേണ്ടപ്പെട്ടവരും അറിയുന്നുണ്ട് ലാൽ ഇത് കഴിഞ്ഞിറങ്ങിയാൽ ലാൽ നേരെ ഭാരതപര്യടനത്തിനേക്ക് പോകുമെന്നുള്ള വാർത്ത എല്ലാവരും അറിയുന്നു തൻ്റെ മകൻ ഈ സന്യാസ ജീവിതം ചീരിയ്ക്ക് ശരിയല്ല എന്ന് വീട്ടുകാരും വയ്ക്കുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോഹൻലാലിനെ വിവാഹിതനായി കെട്ടിയിടണമെന്ന് അവരാഗ്രഹിച്ചു ആ അന്വേഷണം പ്രശസ്ത നിർമ്മാതാവും സംവിധായകനും നടനുമായ കെ ബാലാജിയുടെ മകളിലേക്കാണ് എത്തിച്ചെന്നത് അങ്ങനൊരു വിവാഹ ആലോചന കൊണ്ടുവന്നു ആ ബാലാജിയുടെ മകൾക്ക് ലാലിനെ ഇഷ്ടമായിരുന്നു ഇഷ്ടമെന്ന് പറഞ്ഞാൽ പ്രണയം എന്ന് വേണേ പറയാം അവർ സംസാരിക്കുന്നു ആ സംസാരം തുടരുന്നു അതൊരു പ്രണയമായി മാറുന്നു ആ അതിൻ്റെ ശക്തിയിൽ തന്നെ കൂടുതൽ സിനിമകളും ലാലിന് വന്നുകൊണ്ടിരിക്കുന്നു തൽക്കാലം ഈ പ്രണയത്തിൻ്റെയും സിനിമയുടെയും തിരക്കിൽ ഭാരതപര്യടനം സന്യാസ ജീവിതം നീട്ടിവെക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെയാണ് ലാല് ചെറുപ്പത്തിലെ സന്യാസ ജീവിതം നയിക്കാൻ തീരുമാനത്തിൽ പിൻവാങ്ങി തിരിച്ചു ആലോചിക്കണം പിന്നീട് സജീവമായി പിന്നെ അങ്ങനെ ഒരു സന്യാസ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല സുഖമായി ജീവിക്കുന്നു തിരക്കിലേക്ക് പോകുന്നു ബഹുമതികൾ നേടുന്നു അങ്ങനെ എല്ലാം നേടി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പുതിയ വാർത്ത വന്നിരിക്കുന്നത് ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ ഈ വാർത്ത ശരിയല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പഴയ വാർത്ത എടുത്ത് ആരൊക്കെയോ പ്രചരിപ്പിക്കുകയാണ് ഒന്നുകിൽ ലാലിൻ്റെ ശത്രുക്കള് ലാല് സന്യാസ ജീവിതത്തിലേക്ക് പോവുകയെന്ന പ്രചരണം വരുമ്പോൾ പലരും ലാലിനെ അഭിനയിപ്പിച്ചാൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ച് ആ ഉദ്യമത്തിന് പിന്മാറും അങ്ങനെ ലാലിൻ്റെ ചില നല്ല പ്രോജക്റ്റുകൾ നഷ്ടപ്പെടുത്താൻ വേണ്ടി ചില ദോഷകതൃക്കുകൾ ചെയ്ത പടിയാണിത് അതുകൊണ്ട് എന്റെ അന്വേഷണം പറയാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചതാണ് ഇപ്പോ തൽക്കാലം ലാൽ സന്യാസം സ്വീകരിക്കുന്നില്ല മനസ്സിലായോ